नमस्कार या अजित अरूर् प्रधान वार्ता अंपत् संस्थान स्कूल कायिक मेलक्ष् तलस्थान नगरी समापन पालक्काड जिले कायिक किरीटम वार्ता विशद അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കായിക മേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. എട്ട് വർഷത്തെ എറണാകുളം ജില്ലയുടെ കുത്തക കായികമായി മറികടന്ന് പാലക്കാട് ജില്ലാ ചാമ്പ്യന്മാരായി. 28 സ്വർണവും 28 വെള്ളിയും 29 വെങ്കലവും നേടിയാണ് പാലക്കാട് ജില്ലാ കായിക കിരീടം നേടിയെടുത്തത്. ശബരിമലയിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ ആധുനികവൽക്കരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി സന്നിധാനത്ത് അറിയിച്ചു. 17-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായിരുന്നു. തിരുവനന്തപുരത്ത് ഫിലിം കോംപ്ലക്സ് സ്ഥാപിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ നടത്താൻ സാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഫിലിം കോംപ്ലക്സ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഉണ്ടാകണം. അത് ശ്രീ ഗണേഷ് കുമാർ നേരത്തെ തന്നെ എന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നിരുന്നു. ഒരു പ്രത്യേക സൈറ്റ് അതിനുവേണ്ടി അനുയോജ്യമെന്ന നിലയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ കുറെ പൂർത്തിയാക്കാനായിട്ടുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു. അന്നൊരു തീരുമാനമെടുത്തു ആ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന് അന്ന് പ്രയോജനകരം എന്ന് കരുതിയ ഒരു പരിപാടിക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്കാകുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും അഭ്യർത്ഥന, അതിന് നിങ്ങൾ നൽകിയ പ്രതികരണം, അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ബോധ്യമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാത്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. സിസ്റ്റർ ഹാതൂന ഫൗണ്ടേഷൻ റാന്നിയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. മന്ത്രി പി ജെ ജോസഫ് ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഹാതൂന ഫൗണ്ടേഷൻ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ടി ഒ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. തോമസ് മാമൻ ആമുഖ പ്രസംഗം നടത്തി. ഹാതൂന ഫൗണ്ടേഷൻ ഡയറക്ടർ ജാൻസി പീറ്റർ സ്വാഗതം പറഞ്ഞു. കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹാതൂന ഫൗണ്ടേഷൻ സൗജന്യമായി നടത്തിവരുന്ന കമ്പ്യൂട്ടർ പരിശീലനം പൂർത്തിയാക്കിയ 7-ാമത് ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും 8-ാമത് ബാച്ചിന്റെ ഉദ്ഘാടനവും തുടർന്ന് നടന്നു. രാജു അബ്രഹാം എൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻ പറമ്പിൽ, അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനി വല്യകാല, പഞ്ചായത്ത് അംഗം പി വി അനോജ് കുമാർ, ഫാദർ രഞ്ജിത്ത് ആലുങ്കൽ, ഫാദർ കെ എസ് മാത്യു, ശ്രീനി ശാസ്താംകോവിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചു. ചരിത്രം വിഭജിക്കപ്പെടുന്നു. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും ലോകത്തെ പല ആചാര്യന്മാരുണ്ടായിട്ടുണ്ട് എങ്കിലും ചരിത്രത്തിൽ ഏറ്റവും അധികം സ്ഥാനം യേശുക്രിസ്തു തന്നെയാണ്. ഇപ്പോൾ ക്രൈസ്റ്റ് അല്ല, ആഫ്റ്റർ ക്രൈസ്റ്റ്. അശരണർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, അധ്വാനിക്കുന്നവർക്ക്, ഭാരം ചുമക്കുന്നവർക്ക് എല്ലാം അത്താണിയായി യേശുക്രിസ്തു മാറുകയാണ്.
ജനസിപിയുടെ വഴക്കം മാമസാഹേബ് വർഗീസ് അടക്കമുള്ള ഇതിലെല്ലാ നേതാക്കന്മാരെയും അവരുടെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ആ തുണ്ണാ ഫൗണ്ടേഷൻ. നന്മ ചെയ്യുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും നമുക്കുണ്ട്. പക്ഷെ ഏറ്റവും സത്യസന്ധതയോടെ നന്മ ചെയ്യുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാകുന്നത് വളരെ വളരെ വിരളമായിട്ടാണ്. ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുവാൻ വഴികാട്ടിയായി ഇടയന്മാരുടെ ഒരു വലിയ നക്ഷത്രം ഉണ്ട്. ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിലെ നമ്മുടെ മനസാക്ഷി ക്ലിയർ കോൺഷ്യസ്, അതാണ് ഹോളി സ്പിരിറ്റ്. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുവാൻ ഒരു വഴികാട്ടി നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്ലിയർ കോൺഷ്യസ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഫൗണ്ടേഷന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, അസമാധാനം നടന്ന ലോകത്തില് സമാധാനം നൽകുവാനായി മനുഷ്യാവതാരം എടുത്ത് ജന്മതന്ന യേശു ഉണ്ണിയേശുവായിട്ടല്ല നിമിഷം തോറും ജനഹൃദയങ്ങളിൽ വളർന്നതിന് ദേശമായി തീരട്ടെ. ഈ ക്രിസ്മസില് ആശംസിക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പറഞ്ഞുകൊണ്ട് നക്ഷത്രം കണ്ടതിനെ പറ്റി ബൈബിളിൽ സൂചിപ്പിക്കുന്നത് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ്. അപ്പോൾ ഈ ഫാത്തിമ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ ഇതുമായിട്ട് ബന്ധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനേകം ആളുകൾ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ നക്ഷത്രം കണ്ട ആളുകളെ പോലെ അവർക്ക് ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു സ്രോതസ്സായിട്ട് ഈ ഫാത്തിമ ഫൗണ്ടേഷൻ അനേകം വർഷങ്ങളായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് മാത്രമല്ല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇവർ ചെയ്യുന്ന നന്മ പ്രവർത്തനങ്ങൾ അനേകം വീടുകളിൽ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വലിയ കൈത്തിരികൾ തെളിയിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്റെ പ്രവർത്തകരെ പ്രതീക്ഷിക്കാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നമ്മൾ ജോലിക്ക് 2000 വർഷം ക്രിസ്തുവിനെ ആഘോഷിച്ചിട്ട് സമൂഹത്തിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ചങ്ങനാശ്ശേരി വരും മാതൃകമ്പലി അവര് ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 60th വാർഷികവുമായി ബന്ധപ്പെട്ടു. 60th വാർഷികവുമായി ബന്ധപ്പെട്ട് നാടകം, ആ നാടകത്തിന്റെ തലക്കെട്ട് അർദ്ധരാത്രിക്ക് 60 വയസ്സ്. അവരങ്ങനെ നാടകം ഇറക്കുവാനായിട്ടുണ്ടായ ഒരു കാരണം, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 60 വർഷം കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ അന്ധകാരത്തിൽ തന്നെ കിടക്കും. നമുക്ക് യാതൊരു മാറ്റമൊന്നുമില്ല. യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 2000 വർഷത്തോളം കാര്യമായ മാറ്റങ്ങളൊന്നും ജനതയിൽ ഉണ്ടാവുന്നില്ല. വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി ആ കുട്ടികളെല്ലാവരെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോന്നി പൂങ്കാവ് ആശാകിര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെ ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. ഈ ഫൗണ്ടേഷന് വളരെ മുതൽക്കൂട്ടാണ്. ഈ ഫൗണ്ടേഷന്റെ നട്ടെല്ലാണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ 2011 കലാഭവനിൽ വൈകിയിൽ വന്ന എഴുതി എന്ന നോവലുകളുടെ പൂർണ്ണ 100 അവാർഡ് ജേതാവുകൂടിയാണ് നമ്മുടെ ഏരിയ സാറ്. ഇന്ന് ഇവിടെ ഈ സമയത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും തന്ന് നമ്മുടെ അധ്യക്ഷത പത്രം അലങ്കരിക്കാമെന്ന ഇത്രയും ബഹുമാനപ്പെട്ട കമാൻഡർ ജി ഒ കെ സാറിനെ സിസ്റ്റർ ഹാത്തിമ ഫൗണ്ടേഷൻ റാന്നി റീജിന്റെ പേരും ഉത്ഭവ സ്ഥലത്ത് തന്നെ നമുക്ക് നന്ദി പറയേണ്ട ഒരു വ്യക്തിയാണ് സിസ്റ്റർ ഹാത്തിമ. സിസ്റ്റർ ഹാത്തിമ ഫൗണ്ടേഷന്റെ ഏറ്റവും മുൻകൈയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ ഹാത്തിമയെ നമ്മൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ അർപ്പിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയിക്കുന്നു.
മലക്കുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. നാടോടി നൃത്തം, തിരുവാതിര എന്നിവ മികച്ച നിലവാരം പുലർത്തിയാണ് സമാപന ദിന കലോത്സവത്തിന്റെ ഭാഗമായത്. വെണ്ണിക്കുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപനമായി. കലാകിരീടം വെണ്ണിക്കുളം സെന്റ് ബഹനാർഡ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യു പി വിഭാഗത്തിലാണ് സെന്റ് ബഹനാർഡ്സ് സ്കൂൾ ആധിപത്യം നേടിയെടുത്തത്. കൊറ്റനാട് എസ് സി വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് യു പി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം. യു പി വിഭാഗം സംസ്കൃതോത്സവത്തിലും വെണ്ണിക്കുളം സെന്റ് ബഹനാഡ് സ്കൂളാണ് ഒന്നാം സ്ഥാനം നേടിയെടുത്തത്. ഇന്ന് രാവിലെ ഒന്നാം വേദിയിൽ നടന്ന നാടോടി നൃത്ത മത്സരം നല്ല നിലവാരം പുലർത്തി എന്നാണ് വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടത്. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ഇന്ന് മിക്ക കലാമത്സരങ്ങളും പൂർത്തിയാക്കിയത്. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ബി ആർ സിയോട് ചേർന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്ന ചടങ്ങിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ജില്ലയിലെ പ്രഥമ തെറാപ്പി ഓട്ടിസം സെന്റർ റാന്നിയിൽ യാഥാർത്ഥ്യമായി. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. റാന്നി ബി ആർ സിയുടെ കീഴിലുള്ള 6 പഞ്ചായത്തുകളിലെ 546 കുട്ടികളെയാണ് ഏറ്റവും സർഗാത്മകമായി കൈവല്യം എന്ന പേരിട്ട ഈ സെന്ററിന്റെ ഭാഗമാക്കുന്നത്. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് തെറാപ്പി സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2011 ബി ആർ സിയിൽ വച്ച് നടന്ന വികലാംഗ ദിനാചരണ ചടങ്ങിൽ ഒരു രക്ഷിതാവ് ഉയർത്തിയ വിലാപമാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ നടപടി പൂർത്തിയാക്കുന്നത്. രക്ഷിതാവ് റജീന ബീഗം സിറ്റി വാർത്തകളോട്. ബ്ലോക്ക് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്മൽ സാറിനോട് ഞങ്ങളുടെ രക്ഷകർത്താക്കളുടെ ഒരു അഭ്യർത്ഥന പറയുകയും അദ്ദേഹവും പി ജെ കുര്യൻ സാറിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പി ജെ കുര്യൻ സാറും എൻ്റെ എം പി ഫണ്ട് ഉപയോഗിച്ച് എസ് എസ് ഐ ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് രക്ഷകർത്താക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ എല്ലാ രക്ഷകർത്താക്കൾക്കും ഒരു പുതിയൊരു ജീവിതത്തിലെ കടക്കുക വഴി ഒരുക്കി തന്ന കൈവല്യത്തിന് രക്ഷകർത്താക്കളുടെ ഭാഗത്ത് എല്ലാവിധ ആശംസകളും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നിച്ചൊരിടത്തേക്ക് സ്വാഗതം ചെയ്യുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ പറഞ്ഞു. തെറാപ്പി ഓട്ടിസം സെന്റർ ഈ റാന്നി ബി ആർ സിയുടെ കീഴിലുള്ള ഏതാണ്ട് 546 കുട്ടികൾ വിവിധ തരത്തിലുള്ള വൈകല്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ കുട്ടികളുടെ ഗുണപരമായ പ്രകടമായ മാറ്റങ്ങൾക്ക് പ്രയോജനപ്പെടുത്തക്ക വിധം ഉപയോഗിക്കുന്നതിനാണ് ബി ആർ സി തലത്തിൽ ആലോചിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആവശ്യമായ ചികിത്സ നടത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ, മറ്റ് ഫർണിഷിംഗ് ഇതൊക്കെ ക്രമീകരിക്കുന്നതിന് എസ് എസ് ഐയിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഒക്കെ ഫണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ പൊതുഭാഗമാക്കുക എന്ന സാമൂഹിക പ്രതിബദ്ധതയാണ് ബി ആർ സി ലക്ഷ്യമിടുന്നതെന്ന് ബി പി ഒ ആർ ശ്രീലത പറഞ്ഞു. ഇതിനായി പ്രത്യേക അധ്യാപക ടീം തന്നെ ബി ആർ സിയുടെ ഭാഗമാണ്. ശ്രവണ വൈകല്യം അനുഭവിക്കുന്ന 21 കുട്ടികളും അതുപോലെ സംസാര വൈകല്യം അനുഭവിക്കുന്ന 27 കുട്ടികളും സെറിബ്രൽ പാൾസി സംഭവിച്ചിരിക്കുന്ന 14 കുട്ടികളും അതുപോലെ ചലന വൈകല്യം ബാധിച്ച 32 കുട്ടികൾ അതുപോലെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള 27 കുട്ടികൾ ബുദ്ധിമാന്ദ്യം 127 കുട്ടികൾ ഓട്ടിസം ബാധിച്ച 43 കുട്ടികൾ അങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ കാഴ്ച വൈകല്യം ബാധിച്ച 53 കുട്ടികൾ അതുപോലെ തന്നെ ലോ വിഷൻ 89 അപ്പം ഇത്തരം വൈകല്യങ്ങൾ ഉള്ള ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ചികിത്സാ കേന്ദ്രം വളരെ പ്രയോജനപ്പെടും എന്ന് തന്നെ കരുതുകയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ തെറാപ്പി ഓട്ടിസം സെന്റർ ഉദ്ഘാടനം ചെയ്യും.
ബഹുമാന്യനായ എം പി ശ്രീ ആൻഡോ ആന്റണി സാറും അതുപോലെ തന്നെ നമ്മുടെ ആരാധ്യനായ പിന്നെ ശ്രീ രാജു എബ്രഹാം അവർക്ക്, അതുപോലെ വിവിധ പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ, മറ്റേ അംഗങ്ങൾ, മറ്റേ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ, അതുപോലെ നമ്മുടേതായ നാട്ടുകാർ എല്ലാവരും പങ്കെടുക്കുന്നു. സിറ്റി ന്യൂസ് റാന്നി ഇടവേള. യാത്രകൾ ഏതുമാകട്ടെ, അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കോച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കോച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്ട് ട്രാവൽ ഗൈഡ്. കോണ്ടാക്ട് 0473522537 9447 4742379 4742 6581 9 Wilson Travels. ക്നാനായ അധിവദ്രാസനം മർദ്ദമറിയം വനിതാ സമാജം 20th സംയുക്ത വാർഷിക സമ്മേളനം റാന്നിയിൽ വെച്ച് നടന്നു. റാന്നി ആയിത്തല സെന്റ് കുര്യാക്കോസ് ക്നാനായ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സെവേറിയോസ് വലിയ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ കൂർലോസ് മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകി. കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത, റോയി മാത്യുമുള മോട്ടിൽ കോറെപ്പിസ്കോപ്പ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവാഭരണപാതയിലെ കയ്യേറ്റങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്ന് പാതാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. കുളനടയിൽ പാത കയ്യേറി വീട് വെച്ചവർ വീണ്ടും കളക്ടർക്ക് നിവേദനം നൽകി. 96th മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷൻ January 18 to 24 മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മൈതാനത്ത് വെച്ച് നടക്കും. കൺവെൻഷന് മുന്നോടിയായി കുര്യാക്കോസ് മോർ ക്ലിമിസ് മെത്രാപ്പൊലീത്ത രക്ഷാധികാരിയായി സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി പോലെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് കളക്ടർ VN ജിതേന്ദ്രൻ പറഞ്ഞു. റബ്ബർ തോട്ടം ഉടമകൾ, കൈതത്തോട്ടം ഉടമകൾ, വ്യാപാരശാല ഉടമകൾ എന്നിവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുൻകരുതൽ സ്വീകരിക്കണമെന്നും കളക്ടർ അറിയിച്ചു. ഇടവേള. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം റാന്നി. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓഫർ. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. റബ്ബർ നാളികേല വിലയിടിവ് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് റാന്നിയിൽ സമാപിച്ച CITU പത്തനംതിട്ട ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. KSRTC റാന്നി കോന്നി ഡിപ്പോ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, സബ്സിഡി പുനഃസ്ഥാപിച്ച് പൊതുവിതരണം ശക്തിപ്പെടുത്തണമെന്നും CITU ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. റാന്നി മണ്ണേക്കാട്ടിൽ കുടുംബയോഗത്തിന്റെ 29th വാർഷിക പൊതുയോഗം December 8 നടക്കുമെന്ന് കുടുംബയോഗം ഭാരവാഹികൾ അറിയിച്ചു. ബിഷപ്പ് റവറൻ ഡോക്ടർ CV മാത്യു വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. SNDP യോഗം റാന്നി യൂണിയനിലെ ശാഖാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, യൂണിയൻ കമ്മിറ്റി മെമ്പർമാർ എന്നിവരുടെ സംയുക്ത യോഗം December 8 ചേരും. യൂണിയൻ പ്രസിഡന്റ് കെ വസന്തകുമാർ അധ്യക്ഷത വഹിക്കും. നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തി ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ MPമാരുടെ സംഘം പദ്ധതി പ്രദേശം സന്ദർശിക്കുമെന്ന് ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി അറിയിച്ചു. നിര്യാതരായി. റാന്നി കരികുളം കക്കുഴിയിൽ സ്റ്റീഫൻ ഇടികുള, കുഞ്ഞച്ചൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3:30 റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. ആയിത്തല പഴൂർ കുടുംബാംഗം പെണ്ണമ്മയാണ് ഭാര്യ. KS എബ്രഹാം, സാബു, ജോസഫ്, സന്തോഷ് എന്നിവർ മക്കളും സോമോൾ, ബീന, ലൈബി, സിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കായിക മേളയ്ക്ക് തലസ്ഥാന നഗരിയിൽ സമാപനമായി. പാലക്കാട് ജില്ലയ്ക്ക് കായിക കിരീടം. ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കാൻ ക്രമീകരണങ്ങൾ ആധുനികവൽക്കരിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വെണ്ണിക്കുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. കലാകിരീടം വെണ്ണിക്കുളം സെന്റ് ബഹനാൻ ഹയർ സെക്കൻഡറി സ്കൂളിന്. പത്തനംതിട്ട ജില്ലയിലെ പ്രഥമ തെറാപ്പി ഓട്ടിസം സെന്റർ റാന്നിയിൽ യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം നാളെ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.